الحمد لله الحمد لله الحمد لله സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ എത്രമായും സ്തുതിച്ചാൽ പോലും മതിയാവാത്ത വലിയൊരു അനുഗ്രഹം ഒരിക്കൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വിശുദ്ധ റമദാൻ ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഈ ഒരു മാസക്കാലത്തെ സമയങ്ങളിലൂടെ നമുക്കായി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം വിലപ്പെട്ടതാണ്, വിലമതിക്കാനാവാത്തതാണ്. ഓരോ മനുഷ്യന്റെയും സൗഭാഗ്യത്തിന്റെ ഒരു ദിശ നിർണയിക്കുന്ന സന്ദർഭമാണ് റമദാൻ. ഓരോ റമദാൻ ഓരോ മനുഷ്യരിലും വന്നുപോകുമ്പോഴും അവൻ ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ഏറ്റവും നല്ലവനും ഏറ്റവും പൂർണനുമായ ഒരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധാനത്തിലേക്ക് ഉയർന്നു വരാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. റമദാനെ സംബന്ധിച്ചിടത്തോളം അത് നോമ്പിന്റെ മാസമാണ്, വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശകമായിക്കൊണ്ടും നേർവഴി കാണിക്കുന്നതും സത്യവും അസത്യവും വേർതിച്ച് കാണിക്കുന്നതുമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, അവർക്ക് നേരായ ചൊവ്വായ പാത കാണിച്ചു കൊടുക്കുന്ന, സത്യമേതെന്നും അസത്യമേതെന്നും വ്യക്തമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ഈ മാസത്തിലാണ്. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കായി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഖുർആനോടൊപ്പം അനവധി അനുഗ്രഹങ്ങളും അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ് റമദാനിലൂടെ. റമദാനിലെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. റമദാനിലെ ഓരോ സൽക്കർമ്മത്തിനും റമദാനല്ലാത്ത മാസങ്ങളിലുള്ളതിനേക്കാൾ പുണ്യമാണ്. റമദാനിലെ ഓരോ നല്ല ചിന്തകൾക്കും നല്ല നിലപാടുകൾക്കും നല്ല പ്രവർത്തനങ്ങൾക്കും കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരു സുന്നത്ത് നമസ്കാരം റമദാനല്ലാത്ത മാസത്തിൽ നിർവഹിക്കുന്നു, അത് ഈ റമദാനിൽ നിർവഹിക്കുമ്പോൾ ഫർള് നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത്. ഫർള് നമസ്കാരത്തിനാവട്ടെ വമ്പിച്ച തോതിലുള്ള പ്രതിഫലവും. അങ്ങനെ നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ റമദാനെ സ്നേഹിക്കാൻ, ഈ റമദാനെ പ്രണയിക്കാൻ, ഈ റമദാനെ വാരി പുണരാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ നിലപാടിനെ തന്നെ മാറ്റം വരുത്തുകയും ഏറ്റവും വലിയ വിജയിയായി തീരാൻ നമുക്ക് അവസരം ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഫമൻ ഷഹിദ മിൻകും ഉഷ്ഹറ ഫല്യസുംഹു. അതുകൊണ്ട് ആർ ഈ റമദാനിൽ ജീവിച്ചിരിക്കുന്നുവോ, സന്നിഹിതരായോ, അവർ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ, വ്രതമനുഷ്ഠിച്ചു കൊള്ളട്ടെ. വ്രതമെന്നുള്ളത് അള്ളാഹു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചതല്ല, അവനെ സംസ്കരിക്കാനുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് സംസ്കരണം നിർവഹിക്കപ്പെടുന്നത് എന്നും ഖുർആനും പ്രവാചകനും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പിന്നാലെ അതിലേക്ക് വരാവുന്നതാണ്. ഒന്ന് മനസ്സിലാക്കണം, തിന്മയുടെ നേരിയ ശേഷിപ്പ് പോലും, നേരിയ അംശം പോലും നമ്മിൽ ഇല്ലാത്ത വിധത്തിൽ നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ റമദാനിന് കഴിയും. നമ്മളതിന് തയ്യാറാവുകയാണെങ്കിൽ ഒരു മാസക്കാലമാണ് നമുക്ക് പരിശീലനമായി നൽകിയിരിക്കുന്നത്. ഒരു മാസക്കാലം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, ഒരു മാസക്കാലത്തെ പരിശീലനത്തിലൂടെ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ 11 മാസക്കാലം റമദാൻ അല്ലാത്തപ്പോഴും അതിനുശേഷം പിന്നെയുമുള്ള ജീവിതഘട്ടങ്ങളിലൊക്കെ തന്നെയും ആ ഒരു മാസം ഈ ഒരു മാസക്കാലത്തെ പരിവർത്തനത്തിലൂടെ അവൻ നേടിയെടുത്ത വിശുദ്ധി നിലനിർത്താൻ അവന് കഴിയും, കഴിയണം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ആ സ്വർഗം നേടിയെടുക്കാൻ അനിവാര്യമായും അവൻ ഉപയോഗപ്പെടുത്തേണ്ടുന്നതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ചിരിക്കുന്നതാകട്ടെ ഈ റമദാനിലും. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികൾക്ക് 5 ബാധ്യതകളുണ്ട്. ഒന്ന്, പാരായണം നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളത് ഊതിക്കൊണ്ടിരിക്കണം, പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ അക്ഷരത്തിനും കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ അക്ഷരത്തിനും 10 വീതം പ്രതിഫലം അല്ല. ഹൃദയപൂർവ്വം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ
അത്രയോ മതിൽ മടങ്ങ് അതിന് അള്ളാഹു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓരോ അക്ഷരവും ഓരോ വാക്കും ഓരോ ആയത്തും ഓരോ സൂറത്തും മനസ്സറിഞ്ഞ് പരാണം ചെയ്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ച നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന നന്ദിയുടെ ഒരു ഭാഗമാണ്. ആ ഖുർആൻ ഈ റമദാനിൽ ഏറ്റവും നല്ല രീതിയിൽ ഒഴിവ് സമയങ്ങളിലൊക്കെയും വൃഥാ സംസാരിച്ചിരിക്കാതെ വൃഥാ സമയം കളയാതെ മറ്റു മാസങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്ന രസങ്ങൾക്ക് വേണ്ടി തമാശക്ക് വേണ്ടി സൗഹൃദത്തിന് വേണ്ടിയൊക്കെയുള്ള സമയങ്ങളെ ഇതിനു വേണ്ടി ഈ ഒരു മാസക്കാലമെങ്കിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ നമുക്ക് വിജയത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. രണ്ടാമതായി കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഹിഫ്ള്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാനടക്കമുള്ള അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പരിപൂർണമായി പഠിച്ചവരല്ല നമ്മൾ. നമുക്ക് നമ്മുടേതായ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നമ്മൾക്കേണ്ടതായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പഠിക്കാൻ ഭൂമിഷ്ടവും ഓർമ്മയുടേതായ തകരാറുകളും മറവിയും ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നുണ്ടാവാം. എങ്കിലും ഒരായത്തെങ്കിലും ഒരു ദിവസം പഠിച്ചു വെക്കാൻ കാണാതെ പഠിക്കാൻ തയ്യാറായാൽ അതും മഹത്തരമായ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മിൽ നിന്നും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഖുർആനെ സ്നേഹിക്കുന്ന ആൾ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ, ഖുർആൻ പഠിക്കുന്ന ആൾ, അവർക്ക് വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ മറിച്ചു നോക്കാത്ത, ഖുർആനെ അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ആളിന് വേണ്ടിയേ അല്ല ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി അത് മറിച്ചു നോക്കാനും പഠിക്കാനും പാരായണം ചെയ്യാനും താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സൃഷ്ടിച്ചതല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഭാഗമാണ്. അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു പ്രവർത്തിക്കുന്നു എന്നതുപോലെ അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഭാഗമാണ് കലാം. വിശുദ്ധ ഖുർആൻ അത്രമാത്രം പവിത്രമായ വാക്കുകളാണ്, അക്ഷരങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. മൂന്നാമത്തെ ബാധ്യത, ഒന്നാമത്തെ ബാധ്യത പാരായണം നിർവഹിക്കുക, രണ്ടാമത്തേത് കാണാതെ പഠിക്കുക, മൂന്നാമത്തേത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളേണ്ടതല്ല, ഒന്നാമത്തേതിനു മുമ്പേ ഉയർന്നു നിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ എന്തിന് അവതരിച്ചു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. വിശുദ്ധ ഖുർആൻ വെറുതെ ഇങ്ങനെ ദിക്ര് ചൊല്ലുന്നതുപോലെ ചൊല്ലിത്തീർക്കാൻ മാത്രമുള്ളതല്ല, പാരായണം ചെയ്ത് മടക്കി വെക്കാനുള്ളതല്ല, അത് അർത്ഥം അറിഞ്ഞ് അതിന്റെ അർത്ഥം ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ബാധ്യത അതിന്റെ അർത്ഥം പഠിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച ഓരോ നന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ ഏതൊക്കെ സന്ദർഭത്തിൽ ഏതൊക്കെ നന്മയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുവോ അത്തരം സന്ദർഭങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആ നന്മ നമ്മിൽ ജ്വലിച്ചു നിൽക്കണം. വിശുദ്ധ ഖുർആൻ ആ രീതിയിൽ നമ്മെ സ്വാധീനിക്കണം. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആന്റെ അടയാളമായി നമ്മൾ മാതൃകയായി നമ്മൾ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ഈ ഖുർആൻ ഇതിന്റെ അർത്ഥം കൂടി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കു വേണ്ടിയും ഉള്ളതാണ്. എന്നാൽ ഒരുപാട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാതെ പോവുകയാണ്, ഒരുപാട് ആളുകൾ ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ ഇത് മനസ്സിലാക്കിയ നമ്മൾ അവർക്ക് അവരോട് ഈ സന്ദേശം പറഞ്ഞു കൊടുക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഖുർആൻ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല കേട്ടോ, അത് മുസ്ലിങ്ങളുടെ മാത്രം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഗ്രന്ഥമല്ല കേട്ടോ, അതെല്ലാ ജനങ്ങൾക്കും സന്മാർഗം നൽകുന്ന ആത്യന്തികമായ വിജയം നൽകുന്ന ഗ്രന്ഥമാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവർ തെറ്റിദ്ധരിച്ചതുപോലെ ആളുകളെ അകറ്റാനോ ആളുകളെ ആക്രമിക്കാനോ ഉള്ളതേ അല്ല വിശുദ്ധ ഖുർആൻ ആളുകളെ വിജയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് എന്ന് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതിന് നമ്മൾ ഒന്നാമത്തെ മാതൃകയായി ജീവിച്ചിരിക്കണം. നമുക്ക് ഖുർആനുമായൊരു ബന്ധവുമില്ല, ഖുർആന്റെ ജീവിതരീതിയുമായി നമുക്കൊരു ബന്ധവുമില്ല. ഖുർആൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമില്ല. ഒന്നാമത്തെ മാതൃകയായി ഖുർആന്റെ പ്രതിയായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഫലമുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി നാം ജീവിക്കുകയും രണ്ടാമതായി നാം അതിന്
അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി ഇറങ്ങിയ വചനം തന്നെ ഇഖ്റ, നീ വായിക്കുക എന്നാണ്. വായനയിലൂടെയാണ് വിദ്യാഭ്യാസപരമായ ഉർച്ച, നവോത്ഥാനത്തിന്റെ ഉർച്ച, ധൈക്ഷണികമായ ഉർച്ച, പുരോഗതിയുടെ എല്ലാറ്റിന്റെയും വളർച്ചയ്ക്ക് നിദാനമാകുന്നത് വായനയാണ്, പഠനമാണ്. ആ വായനയിലേക്ക്, ആ പഠനത്തിലേക്ക് മനുഷ്യനെ ഒന്നാമതായി കൊണ്ടെത്തിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരേ ഒരു ഗ്രന്ഥം നീ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് മറ്റൊരു ഗ്രന്ഥവും മറ്റൊരു പുസ്തകം പോലും അന്നും ഇന്നും തയ്യാറാക്കിയിട്ടില്ല. വായനയുടെ ആൾക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും അത്തരത്തിൽ ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അക്കാലത്ത് വായന എന്തെന്നറിയാത്ത, എഴുതാൻ പോലും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ജനങ്ങളെ കേൾപ്പിച്ചു കൊടുത്തത് നീ വായിക്കൂ എന്നാണ്. അറിയാത്ത പ്രവാചകൻ, കേൾക്കാത്ത പ്രവാചകൻ, എഴുതാൻ അറിയില്ലാത്ത പ്രവാചകൻ, നിരക്ഷരനായ പ്രവാചകൻ ആ സന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. രണ്ട് കാര്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. വായിക്കാൻ ജനങ്ങളോട് പറയുന്നത് വായന അറിയാത്ത പ്രവാചകനാണ്. വായിക്കാൻ പ്രവാചകൻ ബന്ധപ്പെട്ടു കൊണ്ടിരുന്നു, വായിക്കാൻ പ്രവാചകൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ആ വായനയുടെ വിധി എന്താണെന്നോ, വായനറിയാത്ത പ്രവാചകനിലൂടെ ഉയർന്നു വന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അതിന്നും കാലാധിപത്യായി നിൽക്കുകയാണ്. അതിലൊരു ഹർഫ് പോലും ഒരക്ഷരം പോലും മാറ്റേണ്ടതില്ലാത്ത വിധത്തിൽ പ്രസക്തമായി നിലകൊള്ളുകയാണ് വിശുദ്ധ ഖുർആൻ. അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഖുർആൻ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വയം സൃഷ്ടിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്, ബോധ്യപ്പെടുത്തും വിധമാണ്. നിരക്ഷരനായ പ്രവാചകനിലൂടെ നമ്മിൽ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഈ കലാം, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, അള്ളാഹു പടച്ചവൻ നമ്മെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ അറിവ് നേടിക്കൊള്ളുക, നീ വിശാലമായ ലോകത്തേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുക, നീ വൈജ്ഞാനികമായ സ്ഫോടനത്തിന് സാക്ഷിയാകുക, നേതൃത്വം നൽകുക. വിശുദ്ധ ഖുർആൻ ഈ ആഹ്വാനം തിരിച്ചറിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നു, ദാലിക്കൽ കിതാബ്, ഇതാണ് ഗ്രന്ഥം, ഇതത്രേ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഒരു സംശയവും ഇതിലില്ല, ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇത് നേർവഴി കാണിക്കുക തന്നെ ചെയ്യും. സൂക്ഷ്മാണുക്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, സന്മാർഗം പ്രാപിക്കണമെന്ന് കൊതിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേർവഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിലശേഷം സംശയമില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറയിലെ രണ്ടാമത്തെ ആയത്തിലൂടെ. നോക്കൂ ഒരു ഗ്രന്ഥത്തിന്റെ ധൈര്യം, നോക്കൂ ഒരു ഗ്രന്ഥത്തിന്റെ വാചകം, അതിൽ അടങ്ങിയിരിക്കുന്ന ആ കരുത്ത്, ആ ഊർജം ഒന്ന് നാം തിരിച്ചറിയണം. എത്ര ശക്തമായ രീതിയിലാണ്, ഒരു സംശയവുമില്ല. തുടർന്നിങ്ങോട്ട് നമുക്ക് എത്ര എത്ര ആയത്തുകളാണ്, ആറായിരത്തി ചില്ലാണം ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എത്ര ശക്തമായിട്ടാണ് ഇവിടെ ഇതിലൊരു സംശയവും വേണ്ട കേട്ടോ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഈ ഒരൊറ്റ വചനം വിശുദ്ധ ഖുർആൻ മറിച്ചിട്ട് ഫാത്തിഹ പാരായണം ചെയ്ത് സൂറത്തുൽ ബഖറയിലെ ഈ രണ്ടാമത്തെ ആയത്ത് കേട്ട മാത്രയിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ആയത്ത് വായിച്ച മാത്രയിൽ, ഒരു മുസ്ലിമല്ലാതിരുന്ന ഒരു വിശുദ്ധരൻ, ഒരു ഡോക്ടർ ഈ ആയത്തിന്റെ കരുത്ത് അയാളെ സ്വാധീനിക്കുകയും തുടർന്ന് ഇത്രമാത്രം ശക്തമായ രീതിയിൽ ഒരു സംശയവുമില്ല എന്ന് അവകാശപ്പെടാൻ മാത്രം എന്താണ് ഖുർആനിലുള്ളത് എന്ന് പരിശോധിക്കുകയും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും വൈകാതെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രം വായിച്ചു തോർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സന്മാർഗം നൽകും നേരെ ചൊവ്വേ ഈ ഖുർആൻ പഠിക്കാൻ തയ്യാറായാൽ. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശരിയായ മാർഗമാണ് വിശുദ്ധ ഖുർആൻ കാണിച്ചു കൊടുക്കുന്നത് എന്ന് സൂറത്തുൽ ഇസ്റായിലെ ഒമ്പതാമത്തെ ആയത്തിലും പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅലമൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും നല്ലതിലേക്ക്, അതിനപ്പുറം ഒരു നന്മയില്ല, അതിനപ്പുറം വേറൊരു ഗുണമില്ല, അതല്ലാതെ മറ്റൊരു നന്മയും
അതിനോളം ജയിച്ചു നിൽക്കാൻ പറ്റുന്നതായിട്ടില്ല. അങ്ങനെയുള്ള ഏറ്റവും ശരിയായ പാതയിലേക്ക് ഇതാ വഴി കാണിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു വിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല ചൊവ്വായ പാതയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തരുന്നത് എന്നാണ് ഖുർആൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ഞാൻ സൂചിപ്പിക്കേണ്ടായി, റമദാനിൽ റമദാന്റെ സവിശേഷതയായിട്ട് ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാനും ചെയ്യാൻ മാത്രമല്ല, അത് പഠിക്കാനും കാണാതെ പഠിക്കാനും അർത്ഥം പഠിക്കാനും ജനങ്ങളിൽ എത്തിക്കാനും ആസൂത്രിതമായ ശ്രമങ്ങൾ ഓരോരുത്തരും കൂട്ടായുമൊക്കെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്താണ്. തീർച്ചയായും നാമാണ് ഈ ഖുർആൻ, ഈ ഉദ്ബോധനം, ഈ സന്ദേശം, ഈ കലാം ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഉദ്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നത് നാമാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നാം തന്നെ അതിനെ സംരക്ഷിക്കും. അള്ളാഹുവിന്റെ കലാമാണ് എല്ലാ കാലത്തുമുള്ള 14-16-ാം നൂറ്റാണ്ട് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ട് മാത്രമല്ല, ഇനി ഏതൊരു നൂറ്റാണ്ട് എത്രമാത്രം പരിഷ്കാരത്തിന്റെ, എത്രമാത്രം സൗകര്യങ്ങളുടെ, എത്രമാത്രം ശാസ്ത്രീയ പുരോഗതിയുടെ ഔന്നത്യത്തിന്റെ കാലത്ത് ജീവിച്ചു പോയാൽ പോലും അവിടെയുള്ള മനുഷ്യൻ, അക്കാലത്തുള്ള മനുഷ്യൻ, അവന് ഹൃദയം സംസ്കരിക്കാൻ, അവന്റെ മനസ്സ് സംസ്കരിക്കാൻ, അവൻ എന്ന മനുഷ്യനെ സംസ്കരിക്കാൻ ഈ ഖുർആൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും, മറ്റേതൊരു ഉദ്ബോധനത്തെക്കാളും. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിലേക്കുമുള്ള ജനങ്ങൾക്ക് വേണ്ടി പടച്ചവൻ ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നു. പടച്ചവൻ ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അറിഞ്ഞോ നിങ്ങൾ, 1400-ലധികം വർഷമായില്ലേ ഖുർആൻ ഇറങ്ങിയിട്ട്? ഒരക്ഷരം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വാക്ക് മാറ്റി കഴിക്കാൻ, ഒരു വാക്ക് മാറ്റി മറിച്ചുകൊണ്ട് ഖുർആൻ ഇറക്കി ജനങ്ങളിൽ അത് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും കഴിഞ്ഞോ? ഈ ഖുർആൻ ഒന്നാകെ ഇവിടെയുള്ളതും ലോകത്തുള്ളതുമായ ഖുർആന്റെ പ്രതികൾ ഒന്നാകെ തീയിട്ട് നശിപ്പിച്ചാൽ പോലും ഖുർആൻ ലോകത്തുനിന്ന് മാറിപ്പോവില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ കാണാതെ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അള്ളാഹു ഈ ഖുർആനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഏതൊരു പുസ്തകമുണ്ട് സുഹൃത്തുക്കളെ, നമ്മളെയൊക്കെ സ്വാധീനിച്ച ഒരുപാട് കഥകളില്ലേ, ഒരുപാട് നോവലുകളില്ലേ, ഒരുപാട് കവിതകളില്ലേ, ഒരുപാട് ചരിത്ര പുസ്തകങ്ങളില്ലേ? ഏത് പുസ്തകമാണ് അതിലെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ? ഇനി അങ്ങനെ പഠിച്ചു വെച്ചവരുണ്ടെങ്കിൽ പോലും എത്ര പേർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും? നമുക്ക് പ്രിയപ്പെട്ട പുസ്തകം, നമുക്ക് പ്രിയപ്പെട്ട പാട്ട് നോക്കണം. ഖുർആൻ അങ്ങനെയല്ല. ഒരക്ഷരത്തിന് പോലും, ഒരക്ഷരത്തിന് പോലും, ഒരു ഉച്ചാരണത്തിന് പോലും മാറ്റമില്ലാത്ത രീതിയിൽ അത് അല്ലാഹു സംരക്ഷിച്ചിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇന്ന് എന്നേ മാറിമറിഞ്ഞു പോയേനെ. അത്തരത്തിൽ ഓരോ പുസ്തകങ്ങളും, പുതിയ പുതിയ പുസ്തകങ്ങൾ, ഒരു 100 മുമ്പ് ഇറങ്ങിയ മലയാളത്തിലിറങ്ങിയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അറബി മലയാളത്തിലിറങ്ങിയ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. ഇന്ന് വായിക്കാൻ നമുക്ക് കഴിയില്ല. അതിന്റെ ഭാഷാശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംശയാലുക്കളാവും. അതിന്റെ വാക്കുകളുടെ അർത്ഥം അതിന് വ്യത്യാസമുണ്ടാവും. മാത്രമല്ല ഒരു പുസ്തകം ഇറക്കി തൊട്ടടുത്ത് അടുത്ത എഡിഷൻ ഇറങ്ങുമ്പോഴേക്കും ഇതിലാ ആദ്യത്തെ പുസ്തകത്തിൽ ഇതാ ഇന്ന് ഇന്ന് തിരുത്തുകളുണ്ട്, അത് തിരുത്തി വായിക്കണം കേട്ടോ എന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കാലഘട്ടത്തിലും. അത്തരത്തിൽ ഒരു തിരുത്ത് പോലും വേണ്ടി വന്നില്ല ഖുർആനിൽ, വേണ്ടി വന്നില്ല ഖുർആനിൽ. ഏത് ഖുർആൻ പറഞ്ഞ ഏത് നന്മയാണ് സഹോദരന്മാരെ ഇത് നന്മയല്ലാതായിപ്പോയത്? ഖുർആൻ പഠിപ്പിച്ച ഏത് തിന്മയാണ് പ്രിയപ്പെട്ടവരെ ഇത് തിന്മയല്ലാതായിപ്പോയത്? എല്ലാം അതേ രീതിയിൽ മനുഷ്യർക്ക് ഗുണകരമായ രീതിയിൽ നിലനിർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഈ ഉദ്ബോധനം ഈ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നാം അതിനെ കാത്തു സംരക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പറയുന്നു, 4 സന്ദർഭങ്ങളിലായി സൂറത്തുൽ ഖമർ, അതിൽ 4 സന്ദർഭങ്ങളിലായി സൂറത്തുൽ ഖമറിലെ 22, 32, 40, 17, 22, 32, 40 ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു.
ആലോചിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ചിന്ത നൽകിയിട്ടുണ്ടല്ലോ. ഒരു തീ കണ്ടാൽ കൊള്ളും, ഒരു ഐസ് കണ്ടാൽ തണുക്കും എന്നറിയാവുന്ന നേർത്ത ചിന്ത പോലും കൊച്ചു കുട്ടികൾക്ക് വരെയുണ്ട്. അതിനപ്പുറം ബുദ്ധിവികാസത്തിന്റെ പേരിൽ ഒരുപാട് നല്ല നല്ല ചിന്തകളിലൂടെ ജീവിച്ചു പോകുന്നവരാണ് നാം. നമുക്കറിയാം കാര്യങ്ങൾ. ആ ചിന്തയുള്ള, ആ ആലോചനാശേഷിയുള്ള, ആ ബുദ്ധിയുള്ള മനുഷ്യരോട് പറയാണ്, തീർച്ചയായും വിശുദ്ധ ഖുർആൻ ആലോചിച്ചു മനസ്സിലാക്കാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഇത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന, ആർക്കും മനസ്സിലാകാത്ത, ആർക്കും ദുർഗ്രാഹ്യമായ രീതിയിൽ ആർക്കും പിടികൊടുക്കാത്ത ഗ്രന്ഥമേ അല്ല, എളുപ്പമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചോദിക്കുകയാണ് ഖുർആൻ പഹൽ നിമുദ്ദക്കർ, ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരാണുള്ളത്? ഇങ്ങനെ എളുപ്പമായി നമുക്ക് സന്മാർഗമായി നൽകിയ, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തോടെ നൽകിയ വിശുദ്ധ ഖുർആൻ ഉണ്ടായിട്ടും ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എത്ര എത്ര ആലോചനകൾ നമ്മൾ നടത്തുന്നുണ്ട്, എത്ര എത്ര കൂടിയാലോചനകൾ, ഗൗരവതരമായ ചിന്തകൾ, ഗൗരവതരമായ യാത്രയിലൂടെ നടത്തുന്ന ചിന്തകൾ, ഗൗരവതരമായ ഉറക്കുപോലും ഉപേക്ഷിച്ചുകൊണ്ട് നടത്തുന്ന കൂടിയാലോചനകൾ എന്തെന്ത് കാര്യങ്ങൾക്ക്, ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ട്. കൊച്ചു കൊച്ചു കാര്യം മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ. ഒരു പെൺകുട്ടിക്ക്, നമുക്കൊരു മകൾക്ക്, നമ്മുടെ ഒരു മകന് ഒരു വിവാഹം വേണമെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകൾ എത്ര ദിവസം നമ്മൾ നടത്തും, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കും, കണ്ടെത്തുന്ന വധുവിനെ, കണ്ടെത്തുന്ന വരനെ കുറിച്ച് നമ്മൾ എത്രമാത്രം ഗൗരവതരമായി ചിന്തിക്കും. ഒരാൾക്ക് വിദ്യാഭ്യാസം നേടണം, വിദ്യാഭ്യാസത്തിലൂടെ ജോലിയിലൂടെ അവന് നേട്ടം കൊയ്തെടുക്കാൻ, ആ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവൻ തെരഞ്ഞെടുക്കുന്ന കോഴ്സിനെ കുറിച്ച്, അവൻ നേടുന്ന ജോലിയെ കുറിച്ച് എത്ര ഗൗരവതരമായ ആലോചന നമ്മൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ശേഷം, ഈ നിസ്സാരമായ ഈ കൊച്ചു ജീവിതത്തിന് ശേഷം അവസാനിച്ചു പോകാത്ത നിരന്തരമായി നിലനിൽക്കുന്ന ഒരു മഹാജീവിതം നമുക്കുണ്ടായിരിക്കെ അവിടെ രക്ഷപ്പെടാൻ, അവിടെ വിജയിക്കാൻ ഏകമാർഗം അവിടെ കോഴ്സ്, അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ ജോലി, അവിടുത്തെ വരുമാനം, അതിനൊക്കെ അവലംബിക്കാനുള്ള ഒരേ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാക്കിയിരിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്തേ ആലോചിച്ചു മനസ്സിലാക്കാത്തത്? ചോദ്യങ്ങൾ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞാഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആർക്കറിയാം, നമ്മൾ ആരെങ്കിലും ഇതിനെ കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു സൂറത്തു നിസാഇലെ 52-ാമത്തെ ആയത്തിൽ, അഫലാ യതദബ്ബറൂന അൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1400 വർഷം മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മഹാമനുഷ്യനിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കപ്പെട്ട, ഉതിർന്നു വന്ന വാക്കുകൾ അതിന്നും ശോഭ വറ്റാതെ ജ്വാലയായി നിലനിൽക്കുകയാണ്. ആ ഖുർആനെ കുറിച്ച് അല്ലാഹു നമ്മുടെ ചിന്തയെ ഉണർത്തുകയാണ്. അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. ഇങ്ങനെയായിരിക്കൂലായിരുന്നു ഖുർആൻ. ഒരുപാട് അബദ്ധങ്ങൾ, നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത്, സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത്, ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത്, എല്ലാറ്റിലും വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ തന്നെ അതാകുമായിരുന്നു. പക്ഷേ ഒരു വൈരുദ്ധ്യവുമില്ല. നരകം പഠിപ്പിക്കുന്നിടത്ത്, സ്വർഗം പഠിപ്പിക്കുന്നിടത്ത്, മാഷറ പഠിയുന്നിടത്ത്, ബർസഖിയായ കാര്യങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിലെ നിസ്സാരതയെക്കുറിച്ച്, അവന്റെ ഉണ്ടാകുന്ന കഴിവിനെക്കുറിച്ച്, അവന്റെ ബൗദ്ധികമായ വളർച്ചയെക്കുറിച്ചൊക്കെ തന്നെയും ഖുർആൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടങ്ങളിലൊന്നും വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന പേജിൽ ഇന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് വിപരീതമാണല്ലോ ഈ പേജിലുള്ളത്. വാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഖുർആനതാണ് ചോദിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ പക്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. എന്നാൽ ഇതിൽ വൈരുദ്ധ്യം ഇല്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ സൂറത്തു താഹയിലെ 2-ാമത്തെ ആയത്തിൽ പറയുന്നു, മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ, നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് നീ ബുദ്ധിമുട്ടാൻ വേണ്ടിയല്ല, നീ
കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. അറിയണം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഏറ്റെടുത്ത സമയം മുതൽ അതുവരെ അൽ അമീനായി ജീവിച്ച പ്രവാചകൻ, അതുവരെ ആ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായി ജീവിച്ച പ്രവാചകൻ, എല്ലാവർക്കും ഇഷ്ടമുള്ള മഹാവ്യക്തിത്വമായി ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആന്റെ വഹിയിറങ്ങിയ കാലം മുതൽ പിന്നീട് കഷ്ടപ്പാടിലാണ്, പിന്നീട് പ്രയാസത്തിലാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും പുറത്തിറങ്ങി പോകുന്ന കാര്യത്തിലായിരുന്നാലും കുടുംബ ബന്ധങ്ങളുമായുള്ള ആ കണ്ണി ചേർക്കൽ കാര്യങ്ങളിലായിരുന്നാൽ പോലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പ്രയാസത്തിലായിരുന്നു. പ്രവാചകനെ കൊല്ലാൻ പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ കുടൽമാല നമുക്കറിയാമല്ലോ, ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിലിട്ടിട്ട് അതിൽ നിന്ന് അതിന്റെ ഭാരം കൊണ്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട പ്രവാചകൻ തായിഫ് നഗരിയിൽ തന്റെ കുടുംബക്കാർ തന്നെ സംരക്ഷിക്കുമല്ലോ എന്നോർത്ത് പ്രവാചകൻ ഇവിടുത്തെ ഈ ശത്രുക്കളുടെ ഖുറൈശികളുടെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി തായിഫിൽ പോയി തന്റെ ബന്ധുക്കളുടെ നാട്ടിൽ അവിടെ വെച്ച് അവിടുത്തെ ചെറിയ പിള്ളേരെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ച് ഓടിച്ചു. പ്രവാചകന്റെ ശരീരത്തിൽ കല്ലേറി കൊണ്ട് ചോര പിടിഞ്ഞു. നമുക്കറിയാമല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതെ ഉപരോധിച്ചു അവിടുത്തെ ശത്രുക്കൾ. ഷാബു അബൂ താലിബിൻ 3 മാസക്കാലമാണ് പ്രവാചകനും അനുയായികളും മര്യാദയ്ക്കൊരു ഭക്ഷണം പോലെ, ഒരു നല്ല ഭക്ഷണം പോയിട്ട് ഒരു നേരത്തെ ഒരു റൊട്ടിക്കഷ്ണം പോലെ ഒരിറ്റുപാല് പോലും കഴിക്കാതെ വൃക്ഷത്തിന്റെ ഇലകളൊക്കെയും ഭക്ഷിച്ച്. ചില ചരിത്രത്തിൽ പറയുന്നു അവർ ധരിച്ച ചെരുപ്പിന്റെ ചെരുപ്പ് വെള്ളത്തിൽ വെച്ച് ഉതിർന്ന് ഉതിർന്ന് ഉതിർന്നു പോകുമാറ് വെള്ളത്തിൽ വെച്ച് ആ ചെരുപ്പിന്റെ കഷ്ണം വരെ ഭക്ഷിക്കേണ്ടി വന്ന സാഹചര്യം പ്രവാചകനുണ്ടായി. അള്ളാഹുവല്ലേ റിസ്ക് നൽകുന്നത്, അള്ളാഹുവല്ലേ ഭക്ഷണം നൽകുന്നത്, അള്ളാഹുവിനെന്താ അള്ളാഹുവിന് ഇത്രമാത്രം ഇഷ്ടപ്പെട്ട പ്രവാചകന് ഭക്ഷണം നൽകാതിരിക്കാൻ കാരണം? അത് ജീവിതമാണ്, അത് പരീക്ഷണമാണ്. അള്ളാഹു അങ്ങനത്തെ ഒരു പരീക്ഷണത്തിൽ പ്രവാചകനെ ഏർപ്പെടുത്തിയപ്പോൾ, അനുയായികൾ ഏർപ്പെടുത്തിയപ്പോൾ അവർക്ക് ഭയമില്ല, അവർ ബേജാറായില്ല, സന്തോഷം അല്ലെങ്കിൽ ധൈര്യത്തോടെ അത് ഏറ്റെടുത്തു, അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിച്ചു. നിങ്ങളറിഞ്ഞോ ഈ കഴിഞ്ഞ നാളിൽ ഈ സിറിയയിൽ തുർക്കിയിലുമുണ്ടായ ഭൂചലനത്തിൽ അതിന്റെ അനന്തരഫലമെന്നോണം ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. ചെറിയൊരു മോൻ, 2-3 വയസ്സുള്ള ഒരു മോന് തെരുവിലിരുന്നിട്ട് പുല്ല് ഉണക്ക പുല്ല് കടിച്ച് ചവച്ച് തിന്നുകയാണ് 2 വയസ്സുള്ള മോൻ. ദുനിയാവിൽ അങ്ങനെ സാഹചര്യങ്ങളുണ്ട്, ഇതിനേക്കാളേറെ അനുഭവിച്ചിരിക്കുന്ന പ്രവാചകൻ നമ്മൾ അറിയണം, ഇതിനേക്കാളെ പ്രവാചകൻ അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെ കഷ്ടപ്പാടിന്റെ ഒരു പെരുവിഴ തന്നെയായിരുന്നു പ്രവാചകന്റെ ജീവിതം. ആ പ്രവാചകനെ കുറിച്ചാണ്, ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല ഖുർആൻ സംഭവിച്ചിരിക്കുന്നതോ കഷ്ടപ്പാടാൻ. എന്താണ് അതിനർത്ഥം? ദുനിയാവിലെ നശ്വരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അത് പ്രയാസമേ അല്ല, അത് കഷ്ടപ്പാടേ അല്ല. അതിനൊക്കെയും ഇരട്ടി 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 ഇരട്ടിയായി സന്തോഷകരമായ ഒരു ജീവിതം, ശാശ്വതമായ ജീവിതം, യഥാർത്ഥമായ ജീവിതം വരാനിരിക്കുന്നു. അവിടെ വിജയിക്കാം, അവിടെ നേട്ടങ്ങൾ കൊയ്യാം. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, മാ അൻസൽന അലൈക്കൽ ഖുർആനിൽ തശ്ഖാ, നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഇല്ലാ തദിക്കരത്തല്ലി മൻ യഖ്ഷാ, ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം ഒരുക്കിയ അള്ളാഹുവാണ് ഖുർആൻ നൽകിയിരിക്കുന്നത്. ഇത് നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാട് ഉണ്ടായാൽ പോലും ആ കഷ്ടപ്പാട് ശാശ്വതമായി നിലനിൽക്കൂല, അതിനപ്പുറം അതിനെ മറികടക്കുന്ന വിജയം അള്ളാഹു നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അത്തരത്തിൽ വിജയികളാകുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ മറ്റൊരു കാര്യം കൂടി ഓർപ്പെടുത്തുകയാണ്, ഹാദാ ബസാഇറു ലിന്നാസ്, മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണിത്, മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം. ഉറങ്ങിത്തൂങ്ങാനുള്ളവരല്ല മനുഷ്യൻ, ഉറക്കം പിടിച്ചുപോയ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ കർമ്മോത്സുകനാക്കുന്ന
സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നത്. ദുനിയാവിലെ നമ്മുടെ നിമിഷങ്ങൾ അത്രയും സുഹൃത്തുക്കളാൽ സമ്പന്നമാക്കുക. നമ്മുടേതിനേക്കാളേറെ നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ നാട്ടുകാരെ, ജനങ്ങളെയൊക്കെ അവരുടെയൊക്കെ നന്മ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ നന്മയെക്കാളേറെ അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് സത്യസന്ദേശം എത്തിക്കുക, അവരുമായുള്ള ആ ബന്ധങ്ങളൊക്കെയും കുടുംബവുമായുള്ള തർക്കമുള്ള എല്ലാ ബന്ധങ്ങളും സുദൃഢമാക്കുക. അങ്ങനെ ഓരോ ഘട്ടത്തെയും ഏറ്റവും പരിപാവനമായ രീതിയിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകാനുള്ള കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ നിർവഹിച്ചിരിക്കുന്നത്. ഹാദാ ബസായിറു ലിന്നാസ്, ഇത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. വഹുദം വറഹ്മത്തുൻ ലഖൗമി യൂഖിനൂൻ, വ്യക്തമായ ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തെളിവുകളും മാർഗദർശനവും കാരുണ്യവുമാണ് വിശുദ്ധ ഖുർആൻ. മാർഗദർശനവും തെളിവും ആണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് കണ്ണടച്ച് കിടക്കാതെ, കണ്ണു തുറന്ന് ഈ ഖുർആൻ പാരായണം ചെയ്ത് ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് സൂറത്തുൽ മുഹമ്മദ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ ഖുർആനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? ചിന്തിക്കാൻ വേണ്ടി മനുഷ്യരെ ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം ഇതാ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുകയാണ്, അവർ എന്താ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അതല്ല, ഹൃദയത്തിൽ നിങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ? ഹൃദയത്തെ വലിഞ്ഞു മുറുക്കി ചങ്ങലക്കിട്ടിരിക്കുകയാണോ? എന്തേ അത് തുറന്നു വെച്ച് കാര്യങ്ങളെ യഥാവിധി തിരിച്ചറിയാതെ ജീവിച്ചു പോകുന്നത്? ഖുർആൻ ചോദിക്കുകയാണ്, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് രക്ഷാധികാരി അള്ളാഹുവാണ്. ഖുർആൻ തന്നെ പറയുകയാണ്, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവാണ് രക്ഷാധികാരി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പഠിച്ച് അത് പാരായണം ചെയ്ത് ജീവിക്കാൻ നാം തയ്യാറായാൽ, അത് ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറായാൽ, ഒരു ദുനിയാവിലെ പ്രയാസവും പരീക്ഷണവും നമ്മെ തളർത്തുകയില്ല എന്ന് മാത്രമല്ല, ആത്യന്തികമായ വിജയത്തിന്റെ ഉടമകളായി മരണം മുതൽ നമ്മുടെ റൂഹിനെ അള്ളാഹു പിടിക്കുന്നത് മുതൽ, അതുവരെ ചിലപ്പോൾ പ്രയാസമായിരിക്കാം, അതുവരെ കഷ്ടപ്പാടായിരിക്കാം, അതുവരെ പട്ടിണിയും രോഗവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന ഒരു സമയം വളരെ എളുപ്പത്തിൽ പ്രയാസരഹിതമായി അള്ളാഹു നമ്മുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന സമയം മുതൽ നമ്മൾ സന്തോഷവാന്മാരാണ്. നമ്മൾ സന്തോഷം, ആ സന്തോഷത്തിന് പിന്നെ അവസാനമില്ല. അത് ഖബറിലെ ജീവിതമാവട്ടെ, അത് ആ മഹ്ശറിലെ വിചാരണ സമയമാവട്ടെ, അതിനുശേഷം നമുക്ക് നൽകുന്ന സ്വർഗീയ ജീവിതമാവട്ടെ, അവിടങ്ങളിലൊക്കെയും സന്തോഷകരമായ ഒരു സാഹചര്യം നമുക്ക് നൽകുമെന്ന് ഖുർആൻ ഉറപ്പ് നൽകുന്നു, അള്ളാഹു ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പ് മറ്റേതുറപ്പിനേക്കാളും വലിയ ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം. അള്ളാഹുവിന്റെ വാക്ക് ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല എന്ന് നാം തിരിച്ചറിയുക. അത്തരത്തിൽ പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.